അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് മാറ്റുന്നതിന് കോടതിയുടെ വിലക്ക് തുടരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇടുക്കി മലയോരത്ത് ഉയരുന്നത്. സമരങ്ങൾക്ക് തുടക്കം കുറിച്ച് ജനകീയ സമിതി ഇന്ന് ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു. 13 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പരീക്ഷ കണക്കിലെടുത്ത പിന്നീട് 3 പഞ്ചായത്തുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. ഹർത്താലിനോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. രാവിലെ മുതൽ നാട്ടുകാർ ബോഡിമെട്ടിൽ ദേശീയപാത ഉപരോധിച്ചു. മണിക്കൂറുകൾ ഉപരോധം നീണ്ടുനിന്നു. പൂപ്പാറയിലും റോഡ് ഉപരോധം നടത്തി. ചിന്നക്കനാൽ പഞ്ചായത്തിലെ സിംഗ് കണ്ടത്തു നിന്നും 301 കോളനിയടക്കമുള്ള ആദിവാസി മേഖലകളിൽ നിന്നും നാട്ടുകാർ സംഘടിച്ച കുങ്കിയാനകൾക്കരികിലേക്കെത്തി പ്രതിഷേധിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച റോഡിൽ കഞ്ഞിവെച്ച് തെരുവ് സമരം നടത്തി. വരും ദിവസങ്ങളിലും ശക്തമായ സമരത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നത്തെ സമരം ഞങ്ങൾ ഈ സമയം വരെ എത്തിയിരിക്കുകയാണ്. ഇനി വൈകിട്ട് കുട്ടികളെല്ലാം സ്ത്രീകളെയും പറഞ്ഞുവിടും, അവർ വീട്ടിൽ പോയി കിടക്കും, ബാക്കി ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പം നിലവിൽ എന്താണേലും ഞങ്ങൾ ഭക്ഷണത്തിനുള്ള വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചിട്ടുണ്ട്. ബാക്കി സംവിധാനങ്ങൾ അതിൻ്റെ പുറത്ത് ഞങ്ങൾ നടത്തും. നാളെ വേറെ വ്യത്യസ്തമായ ചില സമരമുറകളും ഞങ്ങൾ തുടങ്ങുന്നതാണ്. ഇതോടൊപ്പം കാട്ടാനശല്യം രൂക്ഷമായ മറ്റു പ്രദേശങ്ങളിലും നാട്ടുകാർ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടത്തി. ചിന്നക്കനാൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രാത്രിയിലും സമരം തുടരുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ജനകീയ സമിതിയും വ്യക്തമാക്കി. ബിനീഷ് ആന്റണിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.